നമസ്കാരം സുഹൃത്തുക്കളെ, ജീനിറ്റ് വിശ്വത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മാധവമാസം എന്നുകൂടി അറിയപ്പെടുന്ന വൈശാഖമാസം മഹാവിഷ്ണുവിനെ ഉപാസിപ്പാൻ അത്യുത്തമമാണെന്നാണ് വിശ്വാസം. ചാന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രം, പിന്നെ വൈശാഖം. ഇവ രണ്ടും ചേർന്നത് വസന്തം. പ്രകൃതി തന്നെ പൂവണിയുന്ന കാലമാണിത്. സർവസൽക്കർമ്മങ്ങൾക്കും വസന്തമാണ് ഉത്തമമായി ആചാര്യന്മാർ വിധിക്കുന്നത്. യജ്ഞങ്ങൾ വസന്തത്തിലാണ്. ക്ഷേത്രോത്സവങ്ങളും ഈ കാലഘട്ടത്തിൽ തന്നെ വരും. ചിത്രനക്ഷത്രവും പൗർണമാസിയും ഒരേ ദിവസം വരുന്നതാണ് ചൈത്രമാസം. അതിനു മുമ്പുള്ള പ്രതിപദ മുതൽ ചൈത്രമാസം ആരംഭിക്കും. പിന്നെ അമാവാസി കഴിഞ്ഞാൽ വൈശാഖം ആരംഭിക്കും. വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം ഇത്യാദികളിൽ വിശദമായ പ്രതിപാദനമുണ്ട്. വൈശാഖധർമ്മങ്ങളിൽ സ്നാനവും ജപവും ദാനവുമാണ് മുഖ്യമായിട്ടുള്ളത്. ആറ് നാഴിക പുലരുന്നതുവരെ ജലാശയങ്ങളിൽ എല്ലാം ഗംഗാദേവിമാരുടെ സാന്നിധ്യമുണ്ടാകും. ജപം, ഹോമം, പുരാണപാരായണം, സജ്ജന സംസർഗം എന്നിവയും വൈശാഖകാലത്ത് അത്യന്തം പുണ്യപ്രദങ്ങളാണ്. വൈശാഖകാലത്ത് അനേകം പുണ്യദിവസങ്ങളുണ്ട്. ആദ്യം തന്നെ അക്ഷയ തൃതീയ, അതത്രേ ബലരാമൻ്റെ ജന്മദിവസം. ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതുകൊണ്ടാണ് അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത്. പരശുരാമ അവതാരവും വൈശാഖത്തിൽ അക്ഷയ തൃതീയ ദിവസം തന്നെയാണ്. വൈശാഖത്തിലെ ശുക്ല ചതുർദശി ദിവസമത്രേ നരസിംഹ ജയന്തി. ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ മൂന്ന് അവതാരങ്ങളും വരുന്ന ഈ വൈശാഖമാസം തന്നെയാണ് വിഷ്ണുപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ കാലം. മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹമൂർത്തി. പേരുപോലെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ശരീരവുമാണ് ഈ വിഷ്ണു അവതാരത്തിൻ്റെ പ്രത്യേകത. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമായി അവതരിച്ചത്. വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത്. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും നരസിംഹ ജയന്തി ഏറെ വിശേഷപ്പെട്ട ദിവസമാണ്. മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹം അസുരരാജാവ് ഹിരണ്യാക്ഷനെ വധിച്ചു. ഇത് പിൻതലമുറക്കാരനായ ഹിരണ്യകശിപിൽ ഭഗവാനോട് പകയുണ്ടാക്കി. മഹാവിഷ്ണുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുമെന്ന് ഹിരണ്യകശിപു പ്രതിജ്ഞയെടുത്തു. അതിനായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ നേടാനും ഹിരണ്യകശിപു തീരുമാനിച്ചു. ഹിരണ്യകശിപുവിൻ്റെ കഠിന തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവിന് അദ്ദേഹം ആവശ്യപ്പെട്ട വരങ്ങൾ നൽകേണ്ടി വന്നു. മനുഷ്യനാലും മൃഗത്താലും മരണമുണ്ടാകരുത്. പകലും രാത്രിയിലും കൊല്ലപ്പെടരുത്. വീടിനുള്ളിലും പുറത്തും വെച്ച് മരണം സംഭവിക്കരുത് എന്നിവയായിരുന്നു ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് നൽകിയ വരങ്ങൾ. വരശക്തിയാൽ അഹങ്കാരിയായ ഹിരണ്യകശിപു ദേവന്മാർക്കും സന്യാസിമാർക്കുമെതിരെ തിരിഞ്ഞു. മഹാവിഷ്ണുവിൻ്റെ നാമം ആരും ഉരുവിടരുതെന്നും താനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും ഹിരണ്യകശിപു പ്രഖ്യാപിച്ചു. ഹിരണ്യകശിപുവിൻ്റെ അതിക്രമങ്ങളിൽ ഭയചിത്തരായ ദേവന്മാരും സന്യാസികളും മഹാവിഷ്ണുവിനെ അഭയം തേടി. വരശക്തിയാൽ അഹങ്കാരിയായ ഹിരണ്യകശിപുവിനെ വകവരുത്തുമെന്ന് മഹാവിഷ്ണു അവർക്ക് ഉറപ്പു നൽകി. ഇതേ സമയം ഹിരണ്യകശിപുവിനും കയാതുവിനും പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ ദേവമഹർഷി നാരദൻ മഹാവിഷ്ണുവിൻ്റെ ഗുണഗണങ്ങളെ സ്തുതിക്കുന്നത് പ്രഹ്ലാദൻ കേൾക്കാനിടയായി. കയാതുവുമായുള്ള സംഭാഷണത്തിനിടയ്ക്കാണ് ഈശ്വരനിശ്ചയത്തിൻ്റെ ഫലമായി പ്രഹ്ലാദൻ നാരദ വചനങ്ങൾ ശ്രവിച്ചത്. ഇത് ജനനം മുതൽക്കേ പ്രഹ്ലാദനെ വിഷ്ണുഭക്തനാക്കി. ഇത് മനസ്സിലാക്കിയ ഹിരണ്യകശിപു പ്രഹ്ലാദനെ ഒരു വിഷ്ണുദ്വേഷിയാക്കുന്നതിന് വേണ്ടി സകല വിദ്യകളും പ്രയോഗിച്ചു നോക്കി. വിഷ്ണുദ്വേഷിയായി മനമാറ്റം വരുത്തുന്നതിന് പ്രത്യേക വിദഗ്ധനായ ഗുരുവിൻ്റെ ഭവനത്തിൽ തന്നെ കുട്ടിയെ താമസിപ്പിച്ചു. ഗുരുവും മറ്റ് ഉപദേഷ്ടാക്കളെല്ലാവരും കാലക്രമേണ വിഷ്ണുഭക്തരായി രൂപാന്തരപ്പെടുകയാണുണ്ടായത്. ഇത് അസുരരാജാവിൽ പുത്രനോടുള്ള ക്രോധം വർദ്ധിപ്പിച്ചു. പ്രഹ്ലാദനെ ജീവാപായം വരുത്തുന്നതിന് മതയാനങ്ങളുടെ മുമ്പിൽ തള്ളി. കൊലവിളികളോടെ ആഞ്ഞുകുത്തിയ കുത്തുകൾ ലക്ഷ്യം തെറ്റി കൊമ്പുകൾ ഭൂമിയിലാണ്ട് ഒടിഞ്ഞുപോയി. വീണ്ടും ക്രൂര സർപ്പങ്ങളെ നിയോഗിച്ചു.
ചീറിപ്പാഞ്ഞെടുക്കുന്ന അവയുടെ ദംശനമാത്രയിൽ വിഷപ്പല്ലുകൾ അടർന്നുപോയി. ഒടുവിൽ പ്രഹ്ലാദനെ അഗ്നികുണ്ടത്തിലിട്ടു. ആ തന്ത്രവും വിലപ്പോയില്ല. തുടർന്ന് അഗ്നിയിൽ നിന്ന് ഒരു കൃത്യ ഉയർന്ന് പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ചു. തത്സമയം മഹാവിഷ്ണുവിങ്കിൽ നിന്ന് നിർമ്മിച്ച സുദർശനചക്രം കൃത്യയുടെ കണ്ഠം മുറിച്ചു. ഹിരണ്യകശിപു കലിതുള്ളി, നിന്റെ വിഷ്ണു എവിടെ എന്ന് അട്ടഹാസം മുഴക്കി. സർവചരാചരങ്ങളിലും മഹാവിഷ്ണു കുടികൊള്ളുന്നുവെന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. ഹിരണ്യകശിപു അടുത്ത് കാണപ്പെട്ട ഒരു തൂണിൽ ബലമായി ഒന്ന് ചവിട്ടിക്കൊണ്ട് നിന്റെ വിഷ്ണു ഈ തൂണിലുമുണ്ടോ എന്ന് ചോദിച്ചു. തൂണിലും തുരുമ്പിലും എൻ്റെ വിഷ്ണു ഉണ്ടെന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഉടൻ ആ തൂണ് തകർക്കാൻ ഹിരണ്യകശിപു ശ്രമിച്ചു. എന്നാൽ തൂണ് പിളർന്ന് സംഹാരരുദ്രനെ പോലെ ഭയങ്കരനായ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ആ ഉഗ്രമൂർത്തി ദൈത്യാധിപനായ ഹിരണ്യകശിപുവിനെ പിടികൂടി നിലം പതിപ്പിച്ച് കൂർത്തുമൂർത്തുള്ള നഖങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു. രക്തം ധാരധാരയായി പ്രവഹിച്ചു. ആ മഹാസത്വം ഹിരണ്യകശിപുവിൻ്റെ കുടൽമാല വലിച്ചെടുത്ത് കണ്ഠത്തിലണിഞ്ഞ് ഭയങ്കരമായി അട്ടഹസിച്ചു. ത്രിസന്ധ്യ നേരത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്നാണ് നരസിംഹമൂർത്തി അസുരരാജാവിനെ നിഗ്രഹിച്ചത്. നരസിംഹമൂർത്തി മനുഷ്യനോ മൃഗമോ ആയിരുന്നില്ല. ത്രിസന്ധ്യ നേരത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ചായിരുന്നു ഹിരണ്യകശിപുവിനെ ഭഗവാൻ കൊലപ്പെടുത്തിയത്. അതിനാൽ ബ്രഹ്മാവ് അസുരരാജാവിന് നൽകിയ വരങ്ങളും യാഥാർത്ഥ്യമായി. ഇതേ സമയം ദേവന്മാരും സന്യാസി പ്രമുഖരും ആകാശത്ത് പുഷ്പവൃഷ്ടി നടത്തി. തുടർന്ന് പ്രഹ്ലാദൻ സാക്ഷാൽ അവതാരമൂർത്തിയായ നരസിംഹത്തെ ഭക്തിപുരസരം സ്തുതിച്ച് നമസ്കരിച്ച് ശാന്തചിത്തനാക്കി. അനന്തരം പ്രഹ്ലാദനെ അനുഗ്രഹിച്ച ശേഷം നരസിംഹം അപ്രത്യക്ഷമായി. സുഹൃത്തുക്കളെ, നാളെയാണ് നരസിംഹ ജയന്തി. മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു. നിങ്ങൾക്കേവർക്കും ജേനിറ്റവിസ്തത്തിൻ്റെ നരസിംഹ ജയന്തി ആശംസകൾ.